ഇതിൻ്റെയൊക്കെ ആരംഭം കിടക്കുന്നത് 2020 ഒക്ടോബർ മാസത്തിലാണ്. ഒക്ടോബർ 23 തീയതി മൈക്രോമാക്സിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ഒരു ചെറിയ ഒരു ഷോർട്ട് ക്ലിപ്പിൻ്റെ ഒപ്പം ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ചേർത്ത് ഒരു നോട്ട് പോസ്റ്റ് ചെയ്തു. ആവോ കരേ തോട ചിനിക്കം. അതിൻ്റെ ഒപ്പം ഒട്ടുമിക്ക എല്ലാ മേജർ ടെക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും വീട്ടിലോട്ട് ഒരു ചായ ഗ്ലാസും അതിൻ്റെ ഒപ്പം ഒരു വെൽക്കം കിറ്റും ചെന്നു. ഇത് അവരെല്ലാവരെയും ഒരു ലോഞ്ച് ഇവൻറ്റിലോട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. ആ ചായ ഗ്ലാസ്സിലും ഒരു കാര്യം എഴുതിയിരുന്നു, ആവോ കരേ ചീനിക്കം. ചീനിക്കം എന്ന് പറഞ്ഞാൽ പഞ്ചസാര അല്പം കുറയ്ക്കാമെന്നാണ്. ചീനിയും ചൈനയും തമ്മിലുള്ള ഫോണറ്റിക്കൽ സിമിലാരിറ്റീസ് കാരണം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. മൈക്രോമാക്സിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും വ്യക്തമായിരുന്നു, അതായത് ചൈനീസ് ബ്രാൻഡുകളെയും അതുപോലെ തന്നെ ചൈനീസ് കോമ്പണൻസ് ഉപയോഗിക്കുന്ന മറ്റ് കമ്പനികളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് മൈക്രോമാക്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബോണഫൈഡ് ഇന്ത്യൻ ചോയ്സായി മാറുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം, അവരുടെ ഒരു വിഷൻ. പക്ഷേ ചീനിക്കം ചീനിക്കം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞതേ ഈ കഴിഞ്ഞ ദിവസം മൈക്രോമാക്സ് ഒരു ചൈനീസ് എസോസിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഫോൺ ഇറക്കിയത്. ചൈനയെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം എന്ന് പറഞ്ഞതേ കമ്പനി തന്നെ ദാണ്ട കിടക്കുന്നു, ഒരു ചൈനീസ് ചിപ്സെറ്റ് വെച്ചിട്ട് ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും മൈക്രോമാക്സ് ഇങ്ങനെ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത്? അതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ അനാലിസിസ് ആണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ്ടെക് എഡ്യു. ഈ കഴിഞ്ഞ ദിവസം മൈക്രോമാക്സ് ഇൻ ടു ബി മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും കണ്ണുടക്കിയ ഒരു പേരാണ് യുണി എസ് ഒ സി. യുണി എസ് ഒ സിയുടെ T610 എന്ന ചിപ്സെറ്റാണ് മൈക്രോമാക്സ് ഇൻ ടു ബിയിലുള്ളത്. പലർക്കും ഈ ഒരു കമ്പനിയെക്കുറിച്ച് യാതൊരുവിധ അവയർനെസ്സും ഇല്ലായിരുന്നു. യുണി എസ് ഒ സി ഒരു ചൈനീസ് കമ്പനിയാണെന്നൊക്കെ റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കുമാണ് പലരും അറിയുന്നത്, ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്ത T610 അനാലിസിസ് വീഡിയോയിലും പലരും വന്ന് കമൻസിൽ ഞാനിപ്പോൾ ഈ ഇൻട്രോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മൈക്രോമാക്സ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? പൊതുവേ കമ്പനികളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റിയിൽ അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും കീ ആയിട്ടുള്ള വിഷൻസിൻ്റെ കാര്യത്തിലെങ്കിലും. ആദ്യമേ ഒരു ഒബ്സെർവറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ നോക്കാം. യുണി എസ് ഒ സി എന്ന് പറയുന്നത് പണ്ട് സ്പ്രെട്രം എന്ന് പറഞ്ഞ കമ്പനിയുടെ പുതിയൊരു റീബ്രാൻഡഡ് വേർഷനാണ്. ഈ യുണി എസ് ഒ സി ഇറക്കുന്ന ചിപ്സെറ്റുകൾ റിയലി അഫോർഡബിൾ ആണ്. അതായത് എന്താ പറയുക, ഇതിനേക്കാളും ബഡ്ജറ്റ് ചുരുക്കാൻ പറ്റത്തില്ല. ലോകത്ത് തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ചിപ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളിലൊന്നാണ് ഈ സ്പ്രെട്രമും യുണി എസ് ഒ സിയും. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും ലോവർ എൻഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗാലക്സി 8 സീരീസ് ഒക്കെ അതിലൊക്കെ വരുന്ന ചിപ്സെറ്റുകളായിരുന്നു ഈ സ്പ്രെട്രം അല്ലെങ്കിൽ യുണി എസ് ഒ സി എന്ന് പറയുന്ന കമ്പനിയുടെ ചിപ്സെറ്റുകൾ. എന്നാൽ മൈക്രോമാക്സ് ഇത് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ നമുക്കറിയില്ല. പക്ഷേ അനുമാനിക്കാൻ കഴിയുന്നത് ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഇൻ ടു ബി നല്ല ഒരു കോമ്പറ്റിറ്റീവ് ബഡ്ജറ്റിൽ കൊണ്ടുവരണം, അതിന് പറ്റുന്നത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻറ്റിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഒരു ആഡ് ഓൺ ഫീച്ചറാണ്, അത്രയും വില കുറയ്ക്കാൻ പറ്റും. ചിലപ്പോൾ മൈക്രോമാക്സ് നന്നായിട്ടൊന്ന് വില കുറയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു തീരുമാനമാകാം ഇത്. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, അതെന്ത് നാണം കെട്ട പരിപാടിയാണ്, അയ്യേ നിങ്ങൾ ചെയ്യില്ലെന്ന് പറഞ്ഞൊരു പരിപാടി നിങ്ങൾ തന്നെ ചെയ്താൽ കൊള്ളാമോ? പക്ഷേ നമുക്ക് അത്ര കളിയാക്കുന്നതിന് മുന്നേ മൈക്രോമാക്സിൻ്റെ സൈഡിൽ നിന്നും കൂടി നിന്ന് ചിന്തിച്ചു നോക്കാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലോകമെമ്പാടും കണ്ട ഒരു ഫിനോമിനനാണ് ചിപ്പ് ഷോർട്ടേജ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡൊക്കെ കാരണം എല്ലാ കമ്പനികളും ചിപ്പിൻ്റെ ഓർഡറുകളൊക്കെ കുറച്ച് കുറച്ചായിരുന്നു പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കമ്പനി അതുപോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് എല്ലാ കമ്പനികളും കൂടെ, അതായത് കോവിഡിന് ശേഷം പയ്യപ്പോൾ കോവിഡ് ഇന്ത്യ ഒഴികെ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചെന്ന് ഇതേ കമ്പനികളോടൊക്കെ ഞങ്ങൾക്ക് അത് വേണം, കാറിന് വേണ്ടി ഈ ചിപ്പ് വേണം, ഞങ്ങളുടെ ഫോണിന് വേണ്ടി ഈ ചിപ്പ് വേണം, സ്മാർട്ട് ഡിവൈസിന് വേണ്ടി ദോ ചിപ്പ് വേണം, എല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് പ്ലേസ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ബേജാർ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മീഡിയടെക് ചിപ്സെറ്റുകൾ പോലും പ്രോപ്പറായിട്ട് അവൈലബിൾ ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഇൻറ്റേർണൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ ഇൻഫർമേഷൻ ഇല്ല. പക്ഷേ അങ്ങനെ ചിപ്പ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ഡിവൈസിൻ്റെ ലോഞ്ച് ഡിലേ ആവാതിരിക്കാൻ വേണ്ടി മൈക്രോമാക്സ് എടുത്ത ഒരു ഡിസിഷൻ ആവാം ഇങ്ങനൊരു ചൈനീസ് സിസ്റ്റം ഓഫ് ചിപ്പ് ഉപയോഗിച്ചത്. ഇത് ചില അനലിസ്റ്റുകൾ പറയുന്ന കാര്യമാണ്. നമുക്ക് ഓക്കെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ഇങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് പറയാൻ കഴിയില്ല.
പക്ഷേ അതും മൈക്രോമാക്സിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാവുന്നൊരു പോയിൻ്റാണ്. ഇനി മൂന്നാമത്തെ ഒരു പെർസ്പെക്റ്റീവ്, ഒരു ബയ്യറിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, യൂണിസോക്ക് T610 എന്നുള്ളത് അത് ഏത് രാജ്യത്തെ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് നോക്കാതിരിക്കുകയാണെങ്കിൽ നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അനാലിസിസ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ചിപ്പിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇൻ ട്യൂബിയിൽ വരുന്ന പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. ഇനി എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാം, മൈക്രോമാക്സ് വില കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ചിപ്പ് ഇല്ലാത്തതുകൊണ്ട് ചെയ്തതാണെങ്കിലും, അതുമല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഇച്ചിരിയുടെ പെർഫോമൻസ് കൂടിയ ഒരു ചിപ്പ് സെറ്റ് ആയിക്കോട്ടെ എന്ന് ചിന്തിച്ചതാണെങ്കിലും ചെയ്തത് അത്ര റൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കമ്പനിക്ക് ഒരു ഡിക്ലെയർഡ് വിഷൻ ഉണ്ടെങ്കിൽ അതിനോട് പറ്റി നിൽക്കാനായിട്ട് എല്ലാവരും നോക്കും. ഒരു ചെറിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടെസ്ല കാർ കമ്പനി, അവർ തുടങ്ങിയ സമയത്ത് ഇലോൺ മസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു സൂപ്പർ കാർ ഉണ്ടാക്കുക, അതിൽ നിന്നുള്ള വരുമാനം വെച്ചിട്ട് മറ്റൊരെണ്ണം ഉണ്ടാക്കുക, അതിൽ നിന്നുള്ള ഒരു വരുമാനം വെച്ചിട്ട് ഇച്ചിലൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കുക, അങ്ങനെ പറഞ്ഞിരുന്നു. ആ ഒരു വിഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അവർ മുന്നോട്ട് പോയി. അതുപോലെ മൈക്രോമാക്സ് ഇന്ത്യയിൽ ഇന്ത്യക്കാരോട് വന്ന് പറയുകയാണ്, ദേ നോക്കുക ഞങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് പയ്യെ നൈസായിട്ട് ചീനി കം ചെയ്യാം, ചൈനീസ് പ്രൊഡക്റ്റുകൾ ഒഴിവാക്കാം, ഞങ്ങൾ അതിലെ ക്വാളിറ്റി കിടുക്കാച്ച സാധനങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചൈനീസ് SOC ഉപയോഗിക്കുന്നതിലുള്ള ന്യായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തു ആയിക്കൊള്ളട്ടെ കോംപ്രിഹെൻഡ് ചെയ്യാൻ പാടാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോമാക്സിൻ്റെ ആ ഒരു ബ്രാൻഡ് ഇമേജിന് ഇത് ശരിക്കും നല്ല കോട്ടം കൊടുത്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം വെളിവുള്ളവന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, മൈക്രോമാക്സ് ലോയലിസ്റ്റുകളായിട്ടുള്ള കുറേ പേര് അത് കാരണമാണ്, ഇത് കാരണമാണ്, കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത്യാവശ്യം ചിന്തിക്കുന്ന മനുഷ്യൻ ചിന്തിക്കില്ലേ, എടാ പുള്ള നീ അങ്ങനെ പറഞ്ഞിട്ട് നീ ഇങ്ങനെ ചെയ്തതൊരുമാതിരി എന്താ മോശമായിട്ടുള്ള പരിപാടിയായിപ്പോയി എന്ന് നമുക്കാണെങ്കിലും പറയാൻ തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനാലിസിസും എനിക്ക് തോന്നിയ മൂന്നാല് പെർസ്പെക്റ്റീവുകളും. നിങ്ങൾക്കെന്ത് തോന്നുന്നു, മൈക്രോമാക്സ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്താണ്? വില കുറയ്ക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയാണോ, അതല്ലെങ്കിൽ ചിപ്പുകൾ കിട്ടാത്ത കൊണ്ടായിരിക്കുമോ? അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനിൽ റിസർച്ച് ചെയ്തപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയണം ഈ ഒരു മാറ്ററിൽ മറ്റുള്ളവർ വായിക്കണമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ എല്ലാം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ആണ്.